ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഹിസ്റ്റോളജി ഓഫ് ഇനാമലിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനവിടെ സൈഡിൽ ടൂത്തിൻ്റെ ഫുൾ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് മൈക്രോസ്കോപ്പിക്കലി. അപ്പോൾ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യുക, ഇനാമലാണ്, അതുപോലെ തന്നെ ക്രൗണിൽ കാണുന്നത്, അതേപോലെ തന്നെ റൂട്ട് പോർഷനിൽ കാണുന്നത് സിമെൻറ്റ്, അതുപോലെ തന്നെ ഇനാമലിൻ്റെ തൊട്ട് താഴെയിട്ട് ഡെൻറ്റീൻ ആണ്, അതിൻ്റെ തൊട്ട് താഴെയിട്ട് സെൻട്രൽ കോറായിട്ട് പൾപ്പുണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് റൂട്ട് കനാൽസും കാണാം വിത്തിൻ ദ റൂട്ട് പോർഷനിൽ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന റെഫറൻസ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് 10 KG ടെക്സ്റ്റ് ബുക്കും അതുപോലെ തന്നെ ഓർബൻസ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഓറൽ ഹിസ്റ്റോളജിയാണ്, 7th and 11th എഡീഷൻ. കമ്മിങ് ഓൺ ടു ദ പ്രസൻറ്റേഷൻ, അപ്പോൾ ഇനാമൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് ഏതാ? എമിലോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂത്ത് പഠിച്ചതാണ്. അപ്പോൾ അത് ആരെങ്കിലും അത് പഠിക്കാതിട്ടുണ്ടെങ്കിൽ ആ ലെക്ചർ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യുക, എന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ലെക്ചർ കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇതിൽ പറയുന്നത് എല്ലാം തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂത്തിൻ്റെ ബേസിസിലും അതിൻ്റെ കണ്ടിന്യൂവേഷനുമായിട്ടാണ്. അപ്പോൾ എമിലോബ്ലാസ്റ്റ് സെൽസ് ആണ് ഇനാമൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് ഇനാമൽ പ്രൊഡക്ഷൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എങ്ങനെയാണ് തുടങ്ങുന്നത്. ആ ഇനീഷ്യൽ സ്റ്റേജിൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഡെൻറ്റീൻ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഡെൻറ്റീൻ ഇനീഷ്യലി ഫോം ചെയ്തതിന് ശേഷം മാത്രമേ ഇനാമൽ ഡെപ്പോസിഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഒരു ഇന്നർ ഇനാമൽ എപ്പിത്തീലിയുണ്ട്, ഔട്ടർ ഇനാമൽ എപ്പിത്തീലിയുണ്ട്, ഇനാമൽ ഓർഗൻ്റെ അതിൻ്റെ ആ ഇന്നർ ഇനാമൽ എപ്പിത്തീലിയത്തിൻ്റെ സെൽസും അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഡെൻറ്റൽ പാപ്പില കിടപ്പുണ്ട് സെൻട്രൽ കോറിലായിട്ട്. അപ്പോൾ ആ ഡെൻറ്റൽ പാപ്പിലയുടെ സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ആവും, അതുപോലെ തന്നെ ഇന്നർ ഇനാമൽ എപ്പിത്തീലിയത്തിൻ്റെ സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എമിലോബ്ലാസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ആദ്യം എമിലോബ്ലാസ്റ്റ് സെൽസാണ് ഫോം ചെയ്യുക, അത് കഴിഞ്ഞ് ഡെൻറ്റൽ പാപ്പിലയോട് പറയും അവർ ഒഡൻഡോബ്ലാസ്റ്റിനെ ഫോം ചെയ്യാൻ, അങ്ങനെ ഒഡൻഡോബ്ലാസ്റ്റ് ഫോം ചെയ്യും. അതിന് ശേഷം ഈ ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ് ഒരു ലിറ്റിൽ എമൗണ്ട് ഓഫ് ഡെൻറ്റീൻ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഡെൻറ്റീൻ്റെ മേലെയാണ് പിന്നെ എമിലോബ്ലാസ്റ്റ് സെൽസ് ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ടൂത്ത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടൂത്തിൻ്റെ കസ്പ് അല്ലെങ്കിൽ ഒക്ലൂസൽ സർഫസ്, പോസ്റ്റീരിയർ ടൂത്ത് ആണെങ്കിൽ ഒക്ലൂസൽ സർഫസ്, അതായത് കസ്പ് ടിപ്പിൻ്റെ ഏരിയ തൊട്ട് അല്ലെങ്കിൽ ഇൻസൈസേഴ്സ് ആണെങ്കിൽ ഇൻസൈസൽ എഡ്ജ് തൊട്ട് ആ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ തൊട്ടാണ് ഡെപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്ന ആരാ? എമിലോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ ഈ എമിലോബ്ലാസ്റ്റ് സെൽസ് നമുക്കറിയാം ഡെവലപ്മെൻറ്റ് ഓഫ് ടൂത്തിൽ നമ്മൾ പഠിച്ചു ഡിഫറൻറ്റ് സ്റ്റേജസ്, ബഡ് സ്റ്റേജ്, ക്യാപ് സ്റ്റേജ്, ഏർലി ബെൽ സ്റ്റേജ്, ലേറ്റ് ബെൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ അതിൽ ഏർലി ബെൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് നമുക്കറിയാം മോർഫോ ഡിഫറൻസിയേഷനുണ്ട്, ഹിസ്റ്റോ ഡിഫറൻസിയേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഏർലി ബെൽ സ്റ്റേജിൽ നടക്കുന്ന ഇതാ ഹിസ്റ്റോ ഡിഫറൻസിയേഷൻ, അതായത് നമ്മുടെ ഇന്നർ ഇനാമൽ എപ്പിത്തീലിയം സെൽസ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമുക്ക് എമിലോബ്ലാസ്റ്റ് സെൽസായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ആ സെൽസ് മാറുന്നതും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എമിലോബ്ലാസ്റ്റ് സെൽസായിട്ട് മാറുന്നതും അതുപോലെ തന്നെ ലേറ്റ് ബെൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ മോർഫോ ഡിഫറൻസിയേഷനാണ്, അതായത് ഇനാമൽ ഡെപ്പോസിഷനും. അപ്പോൾ ഏർലി ബെൽ സ്റ്റേജും ലേറ്റ് ബെൽ സ്റ്റേജുമാണ് നമ്മൾ മെയിനായിട്ട് ഒരു എമിലോബ്ലാസ്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ വരിക. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് ടൂത്ത് എടുക്കുകയാണെങ്കിൽ എമിലോബ്ലാസ്റ്റ് സെൽസിൻ്റെ ലൈഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ലൈഫ് സൈക്കിൾ ഏത് ഏരിയയിലെ വരാം? ഏർലി ബെൽ സ്റ്റേജിലും ലേറ്റ് ബെൽ സ്റ്റേജ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂത്തിൽ. ഓക്കെ, ഇനി നമ്മൾ എമിലോബ്ലാസ്റ്റ് സെൽസിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ആ രണ്ട് പീരീഡിലുള്ള അവരുടെ ഗ്രോത്തും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്നും ഒരു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ലൈഫ് സൈക്കിൾ ഓഫ് എമിലോബ്ലാസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എം സി ക്യൂ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് വീഡിയോസ്. അപ്പോൾ അതിൽ പറയുമ്പോൾ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ എമിലോബ്ലാസ്റ്റ് സെൽസിൻ്റെ ഡെപ്പോസിഷനും കാര്യങ്ങളും ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ അവർ റെഫർ ചെയ്യുന്ന സ്റ്റേജസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ടൂത്തിൻ്റെ സ്റ്റേജസ് അല്ല, അവർ റെഫർ ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടാവുക സ്റ്റേജസ് ഓഫ് എമിലോബ്ലാസ്റ്റിൻ്റെ ലൈഫ് സൈക്കിളാണ്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റേജസ് ആണ്? അപ്പോൾ നമ്മളത് ഓർക്കണം, രണ്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്തിട്ട് ഓപ്ഷൻ മാറി നമ്മൾ കൊടുക്കാൻ പാടില്ല ആൻസർ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഏത് സ്റ്റേജ്, എമിലോബ്ലാസ്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂത്തിൻ്റെ സ്റ്റേജാണോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എം സി ക്യൂ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഇനി ലൈഫ് സൈക്കിൾ ഓഫ് എമിലോബ്ലാസ്റ്റ്, അതായത് ഡിഫറൻറ്റ് സ്റ്റേജസ് ഞാൻ ഇനി പറയാൻ പോവാണ്. ഡിഫറൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് മോർഫോജെനറ്റിക് സ്റ്റേജ്, ഓക്കെ, ഓർഗനൈസിംഗ് ഓർ ഡിഫറൻഷ്യേറ്റിംഗ് സ്റ്റേജ്, ഫോർമേറ്റീവ് ഓർ സെക്രീറ്ററി സ്റ്റേജ്, മെച്ചുറേറ്റീവ് സ്റ്റേജ്, പ്രൊട്ടക്റ്റീവ് ആൻഡ് ഡെസ്മോലൈറ്റിക് സ്റ്റേജ്. അപ്പോൾ കമ്മിങ് ഓൺ ടു ദ ഫസ്റ്റ് വൺ, അപ്പോൾ ഡയഗ്രാം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനി. അപ്പോൾ ഫസ്റ്റ് ആ കൊടുത്തിരിക്കുന്ന സെൽ ഉണ്ടല്ലോ, അതാണ് മോർഫോജെനറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സെല്ലിലും സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സെല്ലിൻ്റെ സ്ട്രക്ചർ, എമിലോബ്ലാസ്റ്റ് സെല്ലിൻ്റെ സ്ട്രക്ചർ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഈ സ്റ്റേജസ് പഠിക്കുമ്പോൾ. അപ്പോൾ അതിനാണ് ആ പെർട്ടിക്കുലർ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർമൻസ് ടെക്സ്റ്റിലെ ഡയഗ്രാമാണ്. അപ്പോൾ ഓർമൻസ് ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട് തുടക്കത്തിൽ ഫസ്റ്റ് സ്റ്റേജിൽ മോർഫോജെനറ്റിക് സ്റ്റേജിൽ
നമ്മുടെ സെല്ലുകൾ കിടക്കുന്നത് എവിടെയാണ്, ആ സെല്ലിൻ്റെ പൊസിഷൻ നോക്കുക, അതിൻ്റെ അപ്പിയറൻസ് നോക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് നോട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ ന്യൂക്ലിയസ് ബ്ലാക്ക് കളറാണ്, അത് ഓർക്കുക. ആ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഗോൾഗി മെറ്റീരിയലാണ്. അപ്പോൾ ഓരോ സെല്ലിൽ, ഏത് സെല്ലായിക്കോട്ടെ, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഓരോ സെല്ലിലുള്ള സ്ട്രക്ചേഴ്സാണ് അതൊക്കെ. ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺഡ്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോളൈ, അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള എല്ലാ സെല്ലിലും വരുന്ന സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഓരോന്നിനും ഒരു ഫങ്ഷൻ ഉണ്ട്. ആ അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയ എന്താ, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് പറയുന്നത്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് അവരാണ് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി ഇവർക്ക് എനർജി കൊടുക്കുന്ന ആൾക്കാർ. നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ എനർജി കിട്ടുന്ന പോലെ, അതുപോലെ മൈറ്റോകോൺഡ്രിയയാണ് എനർജി കൊടുക്കുന്ന ആൾക്കാർ. ഗോൾഗി മെറ്റീരിയൽസ് എന്താ, അവർ ഈ അടുക്കള പണിയാണ്. അവർ ഈ മെറ്റീരിയൽസൊക്കെ പാക്ക് ചെയ്യുക, ഫുഡ് ഉണ്ടാക്കുക, പാക്ക് ചെയ്യുക, ഇതാണ് അവരുടെ പണി, ഗോൾഗി മെറ്റീരിയൽസ്. ഓക്കെ ഓക്കെ, ആ അവർ നമ്മുടെ അമ്മമാരുടെ തുല്യമാണ്. പിന്നെ നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആൾ. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അത് ആണ് ബ്ലൂ കളറിൽ അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്, ബേസ്, അതിൻ്റെ ആ സെല്ലിൻ്റെ പർട്ടിക്കുലർ ബേസ്മെൻറ്റ് ലാമൈന എങ്ങനെയാണ്, അത് ഔട്ട്ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഓരോ സ്റ്റേജിലേക്ക് പോവുകയാണ്. കമ്മിങ് ഓൺ ടു ഫസ്റ്റ് സ്റ്റേജ്, മോർഫോജെനറ്റിക് സ്റ്റേജ്. അപ്പോൾ ഫസ്റ്റ് സെല്ല് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഏത് സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞു, മൊത്തം അമിലോബ്ലാസ്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ ഏർലി ബെൽ സ്റ്റേജും ലേറ്റ് ബെൽ സ്റ്റേജുമായിട്ട് നമ്മൾ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് അതിൽ വരുന്ന ഇവരുടെ സ്റ്റേജ്, മോർഫോജെനറ്റിക് സ്റ്റേജിൽ ഡ്യൂറിങ് ഏർലി ബെൽ സ്റ്റേജുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു സെല്ല് എടുക്കുകയാണെങ്കിൽ ആ സെല്ല് ഏതാ, ഇന്നർ ഇനാമൽ എപ്പിത്തീലി ആണല്ലോ. ഇന്നർ ഇനാമൽ എപ്പിത്തീലി ആണ് എമിലോബ്ലാസ്റ്റ് സെൽസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആ സെല്ല് എന്ന് പറയുന്നത് ഇന്നർ ഇനാമൽ എപ്പിത്തീലിയം ആ ഫസ്റ്റ് എടുക്കുന്നത്. അതിനകത്ത് അവർ അപ്പിയറൻസ് നോക്കുക. അവർ ലോ കോളംനാർ സെൽസ് ആണ്, ക്യൂബോയിഡിലല്ല, പകരം കോളംനാറാണ്, കോളംനാറാണ് അവർ, അതും ലോ കോളംനാറാണ്, സൈസ് ചെറുതാണ്. അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയസ് നോക്കുക, ബ്ലാക്ക് കളർ സെൻട്രലി പ്ലേസ്ഡ് ആണ്. റെഡ് കളറായിട്ടുള്ള ഗോൾഗി ബോഡീസ്, അതായത് ഞാൻ പറഞ്ഞു ഫുഡ് ഉണ്ടാക്കുക, പാക്ക് ചെയ്യുക, അതവരുടെ പണിയാണ്. അപ്പോൾ ഗോൾഗി ബോഡീസ് എവിടെ കിടക്കുന്നത്, ഏറ്റവും മുകളിൽ ആ ഏരിയയാണ് പറയുക, പ്രോക്സിമൽ സൈഡ് എന്നാണ് പറയുക. ഓക്കെ, ആ ടോപ്പിലെ ഏരിയനാണ് പ്രോക്സിമൽ സൈഡ് എന്ന് പറയുക. അതുപോലെ തന്നെ ഏറ്റവും വണ്ണ് എന്ന് എഴുതിയ ആ റീജിയനാണ് പർട്ടിക്കുലർ സെല്ലിൻ്റെ എന്ത് പറയുക, ഡിസ്റ്റൽ സൈഡ് എന്ന് പറയുക. കാരണം എന്താ, ആ സെല്ല് കിടക്കുന്നത് ഇന്നർ ഇനാമൽ എപ്പിത്തീലിയം, നിങ്ങൾ ഓർക്കുക, ആ ഇന്നർ ഇനാമൽ എപ്പിത്തീലിയത്തിൽ ടോപ്പിൽ വരുന്ന പോർഷൻ, അതായത് നമ്മുടെ സ്റ്റെല്ലേറ്റ് റെറ്റിക്കുലൊക്കെ വരുന്ന പോർഷനാണ് പ്രോക്സിമൽ സൈഡായിട്ട് വരിക. നമ്മുടെ ഡെൻറ്റീനൊക്കെ വരുന്ന, ഡെൻറ്റൽ പാപ്പിലൊക്കെ വരുന്ന താഴത്തെ ഏരിയ ആണ് ഡിസ്റ്റൽ എൻഡായിട്ട് പറയുന്നത്. അപ്പോൾ ആ സെല്ലിൻ്റെ പ്രോക്സിമൽ എൻഡിലാണ് എന്ത് കിടക്കുന്നത്, നമ്മുടെ ഗോൾഗി ബോഡീസൊക്കെ കിടക്കുന്നത്. പിന്നെ അതുപോലെ താഴത്തെ റീജിയനിലാരെ കിടക്കുന്നത്, മൈറ്റോകോൺഡ്രിയം, അതുപോലെ അതർ സൈറ്റോപ്ലാസ്മിക് ബോഡീസൊക്കെ താഴെയാണ് കിടക്കുന്നത്. ഇനി മൈറ്റോകോൺഡ്രിയം അതുപോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് കാണിക്കാനാണ് ഞാൻ ആ അതിൻ്റെ കൂട്ടത്തിൽ സെക്കൻഡ് പിക്ചറും കൂടെ കൊടുത്തത്. കണ്ടോ, അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചത് നോക്കൂ. അവിടെ സെൽസ് എല്ലാം ഇലോങ്ങേറ്റഡായി, ആ സെല്ല് അങ്ങ് ഇലോങ്ങേറ്റഡായി. ലോ കോളംനാറുള്ളത് എങ്ങനെയായി, കുറച്ചുകൂടി ടോളായിട്ടുള്ള കോളംനാറായി അല്ലേ. അതുപോലെ തന്നെ ആ സെൻട്രലിൽ കിടക്കുന്ന ന്യൂക്ലിയസ് അങ്ങോട്ട് നീങ്ങി, പ്രോക്സിമൽ സൈഡിലേക്ക് അങ്ങ് നീങ്ങിപ്പോയി. എന്തിനാണ് അവർ അങ്ങോട്ട് നീങ്ങിപ്പോയത്, അവർ നീങ്ങിപ്പോയത് വേറെ ഒന്നിനല്ല, ആ പ്രോക്സിമൽ സൈഡിൽ അവരങ്ങ് ഒതുങ്ങിക്കിടന്നാൽ ഈ ഡിസ്റ്റൽ സൈഡിലല്ലേ, അതായത് ടൂന്ന് ചെയ്തിട്ടുള്ള ഭാഗത്തല്ലേ ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടേക്കാണ് നമ്മുടെ ബാക്കിയുള്ള സ്ട്രക്ചേഴ്സൊക്കെ, അതായത് ഇനാമൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസൊക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഗോൾഗി അപ്പാരറ്റസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അത് പാക്ക് ചെയ്ത് ഇപ്പുറത്തോട്ടാണ് അവർക്ക് സെക്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ന്യൂക്ലിയസ് അങ്ങോട്ടങ്ങ് വഴിമാറി കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് അങ്ങോട്ടേക്ക് വഴിമാറി. അതുപോലെ തന്നെ സെല്ലുലാർ സ്ട്രക്ചേഴ്സൊക്കെ സിന്തസിസിന് വേണ്ടി അവർ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അവർ സ്ട്രക്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബാക്കിയുള്ള സ്ട്രക്ചേഴ്സൊക്കെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസും, മൈറ്റോകോൺഡ്രിയ, എനർജിയൊക്കെ കൂടുതൽ വേണ്ടേ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുക, എക്സസൈസ് ആയിട്ട് വന്നപ്പോൾ അവരെല്ലാവരും ഇപ്പുറത്തെ സൈറ്റിലോട്ട്, ഡിസ്റ്റൽ സൈറ്റിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഡിഫറൻസിയേഷൻ സ്റ്റേജ്. അപ്പോൾ ഇന്നർ ഇനാമൽ എപ്പിത്തീലിയം ലോ കോളംനാർ സെൽസ് എന്തായി മാറി, ഇവിടെ എമിലോബ്ലാസ്റ്റ് സെൽസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് പർട്ടിക്കുലർ എമിലോബ്ലാസ്റ്റ് സെല്ലിൻ്റെ പിക്ചർ. അപ്പോൾ അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഏത് സ്റ്റേജിലായിരുന്നു, ഡിഫറൻസിയേഷൻ സ്റ്റേജിൽ. ഈ പർട്ടിക്കുലർ സ്റ്റേജിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും എൻവയറോൺമെൻറ്റൽ ഡിസ്റ്റർബൻസസോ എന്തെങ്കിലും എഫക്റ്റീവ് ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം എമിലോബ്ലാസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യില്ല. അപ്പോൾ ഇന്നർ ഇനാമൽ എപ്പിത്തീലിയം ടു വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഈ പർട്ടിക്കുലർ സെൽസിന് എനർജി ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർ എമിലോബ്ലാസ്റ്റ് സെൽസ് ആയിട്ട് മാറുന്നില്ല. അപ്പോൾ ഈ ലാക്ക് ഓഫ് ഡിഫറൻസിയേഷൻ സംഭവിക്കുമ്പോൾ
അത് ആരെ എഫക്റ്റ് ചെയ്യുന്നത്? ഡെൻറ്റീനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനാമൽ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്ട് വരുമ്പോൾ ഒരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഡെൻറ്റീൻ ഡെപ്പോസിറ്റ് ആവുന്നുണ്ട് ഡെൻറ്റീനിൽ. അതിനെയാണ് ഓസ്റ്റിയോ ഡെൻറ്റീൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വിൽ മേക്ക് എംബ്ലോബ്ലാസ്റ്റ് ഫെയിൽ ടു ഡിഫറൻഷ്യേറ്റ് പ്രോപ്പർലി ആൻഡ് ദിസ് വിൽ റിസൾട്ട് ഇൻ എ ഡിഫറൻസ് ഇൻ ഡെപ്പോസിഷൻ ഓഫ് ഡെൻറ്റീൻ വിച്ച് ഇസ് നോൺ ആസ് ഓസ്റ്റിയോ ഡെൻറ്റീൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോവാം. കമ്മിങ് ഓൺ ടു ദ സെക്രട്ടറി സ്റ്റേജ്. അപ്പോൾ സെക്രട്ടറി സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ എംബ്ലോബ്ലാസ്റ്റ് സെൽസ് ഫോം ചെയ്തു അല്ലേ. അപ്പോൾ ഇനി ആരാ നമുക്ക് ഇനാമലിനെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാമെന്ന് പറയാം, എംബ്ലോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ സെക്രട്ടറി സ്റ്റേജിൽ രണ്ട് അപ്പിയറൻസസ് ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ സ്റ്റേജാണ്, മൂന്നാമത്തെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള സെല്ലാണ് എന്ത്, ഇനാമൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു സെക്രട്ടറി സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ സിന്തസിസ് ഓഫ് ഇനാമൽ പ്രോട്ടീൻസ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു രണ്ട് മെയിൻ സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതുപോലെ തന്നെ ഗോൾഗി അപ്പാരറ്റസും. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്താ ചെയ്യുക, ദ കണ്ടെൻസ് ആർ റിലീസ്ഡ് ഓവർ ന്യൂലി ഫോം ഡെൻറ്റീൻ ഫ്രം ഡിസ്റ്റൽ എൻഡ് ഓഫ് ദ എംബ്ലോബ്ലാസ്റ്റ്. അത് ഞാൻ പറഞ്ഞു എന്താണ് സ്ട്രക്ചേഴ്സ് എല്ലാം എവിടെയാണ് വരുന്നത്, തേർഡ് ആ ത്രീന്ന് എഴുതിയിട്ടുള്ള ഭാഗത്തേക്കാണ് ഇനാമൽ ഡെപ്പോസിറ്റ് ആവുന്നത്. അവിടെ ക്രോസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾഗി അപ്പാരറ്റസ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതാണ് കണ്ടെൻസ് ആൻഡ് പാക്ഡ് മെംബ്രെയിൻ ബൗണ്ട് സെക്രട്ടറി ഗ്രാനുൾസ് ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്, ഗോൾഗി അപ്പാരറ്റസ് ആണ്. അവർ ഫുഡ് ഉണ്ടാക്കുക പാക്ക് ചെയ്യുക, അതാണ് അവരുടെ പരിപാടി. അപ്പോൾ ഗോൾഗി അപ്പാരറ്റസും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് മെയിനായിട്ട് സെക്രട്ടറി സ്റ്റേജിൽ ഫങ്ഷൻ ചെയ്യുന്ന ആൾക്കാർ. ഇനി ഇതിൽ നിന്ന് നമുക്ക് രണ്ട് സ്റ്റേജസും കൂടെ, ഈ പർട്ടിക്കുലർ സെക്രട്ടറി സ്റ്റേജിൽ തന്നെ രണ്ട് അപ്പിയറൻസസ് ഉണ്ടാവും എംബ്ലോബ്ലാസ്റ്റിന്. ഓക്കെ, ഒന്ന് റഫിൾ എൻഡ് ബോർഡറും ഒന്ന് സ്മൂത്ത് എൻഡ് ബോർഡറും. ഓക്കെ, അപ്പോൾ സെയിം സ്റ്റേജ് തന്നെ, സെക്രട്ടറി സ്റ്റേജ് തന്നെ, അതിൻ്റെ സെക്രീഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ത്രീ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫോർ എയും ഫോർ ബിയും ആ എംബ്ലോബ്ലാസ്റ്റ് സെൽസിൻ്റെ ആ അപ്പിയറൻസിൽ വരുന്ന വ്യത്യാസമാണ് ഏത്, ഇനാമൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എംബ്ലോബ്ലാസ്റ്റ് സെൽസ് ഇതുപോലെ ഇനാമൽ ഡെപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൻ്റെ എൻഡിൽ, അതായത് ആ ത്രീയുടെ എഴുതിയിട്ടുള്ള എൻഡിൽ, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ബ്ലണ്ട് സെല്ലുലാർ പ്രോസസ്സുകളെയാണ് എന്ത് വിളിക്കുക, ടൂംസ് പ്രോസസ്സ് എന്ന് വിളിക്കുക. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട് ടൂംസ് പ്രോസസ്സ് എന്താണ്. എംബ്ലോബ്ലാസ്റ്റ് സെൽസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെക്രട്ടറി സ്റ്റേജിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് ടൂംസ് പ്രോസസ്സ്. അപ്പോൾ കമ്മിങ് ഓൺ ടു സ്മൂത്ത് എൻഡും അതുപോലെ തന്നെ റഫിൾ എൻഡ് ബോർഡേഴ്സും. അപ്പോൾ റഫിൾഡ് എൻഡ് ആയിട്ടുള്ള എംബ്ലോബ്ലാസ്റ്റ് നോക്കുക. അപ്പോൾ അവരെന്താ ചെയ്യുക എന്ന് വെച്ചാൽ റിലീസ് ഓഫ് ഇനോർഗാനിക് മെറ്റീരിയൽസ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇനാമലിൽ ഇനോർഗാനിക് മെറ്റീരിയൽ ഉണ്ട്, ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ നമ്മൾ കോമ്പോസിഷൻ ഇനി പഠിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഒരു ഇനാമൽ എടുക്കുകയാണെങ്കിൽ, ഇനാമൽ ഭയങ്കര ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണല്ലേ. അപ്പോൾ ഇനാമൽ 96% ഇനോർഗാനിക് മെറ്റീരിയലും 4% ആണ് ഓർഗാനിക് മെറ്റീരിയലായിട്ട് വരുന്നത്. അപ്പോൾ 4% ഓർഗാനിക് മെറ്റീരിയലും. അപ്പോൾ ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഓർഗാനിക് മെറ്റീരിയലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കുറച്ച് പോകെ പോകെ എന്ത് സംഭവിക്കും, ഈ ഡെപ്പോസിഷൻ ചെയ്ത വാട്ടറും ഓർഗാനിക് മെറ്റീരിയലും റിമൂവ് ചെയ്യും ഫ്രം ദ ഇനാമൽ. ഓക്കെ, സെലക്റ്റീവ്ലി റിമൂവ് ചെയ്യും, ഇനാമലിന് റിമൂവ് ചെയ്തിട്ട് അവിടെ ആ പെർട്ടിക്കുലർ പൊസിഷനിൽ 96% ഇനോർഗാനിക് മെറ്റീരിയൽ ആഡഡ് ആവും. അങ്ങനെയാണ് ഇനാമലിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ആദ്യം ഓർഗാനിക് മെറ്റീരിയലാണ് റിലീസ് ആവുന്നത്, പക്ഷേ പോകെ പോകെ എന്ത് സംഭവിക്കും, അത് പോകുന്നതോറും, പ്രോസസ്സ് പോകുന്നതോറും എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഓർഗാനിക് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ട് അവിടെ അഡിഷൻ ഓഫ് ഇൻഓർഗാനിക് മെറ്റീരിയലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത് രണ്ട് അപ്പിയറൻസസ് പറഞ്ഞു, റഫിൾഡ് എൻഡഡ് ആയിട്ടുള്ള എംബ്ലോബ്ലാസ്റ്റും സ്മൂത്ത് എൻഡഡ് ആയിട്ടുള്ള എംബ്ലോബ്ലാസ്റ്റും. അപ്പോൾ റഫിൾ എൻഡഡ് എംബ്ലോബ്ലാസ്റ്റുകൾ എന്താ ചെയ്യുന്നത്, റിലീസ് ഓഫ് ഇൻഓർഗാനിക് മെറ്റീരിയലാണ് ചെയ്യുന്നത്. പ്രോക്സിമൽ ജംഗ്ഷൻസ് അപ്പുറത്തെ സൈഡിൽ പ്രോക്സിമൽ ജംഗ്ഷൻസൊക്കെ ലീക്കി ആയിരിക്കും, അതിൻ്റെ തന്നെ ഡിസ്റ്റൽ ജംഗ്ഷൻസൊക്കെ ടൈറ്റ് ആയിരിക്കും അപ്പോൾ. ഓക്കെ, വെറസ് സ്മൂത്ത് എൻഡഡ് ആയിട്ടുള്ള എംബ്ലോബ്ലാസ്റ്റിൽ റിമൂവൽ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് വാട്ടർ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ഡിസ്റ്റൽ ജംഗ്ഷൻസ് ആർ ലീക്കി വൈൽ പ്രോക്സിമൽ ജംഗ്ഷൻസ് ആർ ടൈറ്റ് ആണ് ഇവിടെ. ഇവിടെ പ്രോക്സിമലും ഡിസ്റ്റലെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സെല്ലിൻ്റെ പ്രോക്സിമൽ സൈഡും ഡിസ്റ്റൽ സൈഡും അല്ല കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രോക്സിമ സെക്രീഷൻ ചെയ്യുന്ന എൻഡ് ഉണ്ടല്ലോ, സെക്രീഷൻ ചെയ്യുന്ന എൻഡ്, ആ ത്രീന്ന് എഴുതിയിരിക്കുന്ന എൻഡ്, ഇനാമൽ ഡെപ്പോസിറ്റ് ആവുന്ന എൻഡ് തന്നെ ഒരു സൈഡ് പ്രോക്സിമലെന്നും റൈറ്റ് സൈഡിന് പ്രോക്സിമലെന്നും അതുപോലെ ലെഫ്റ്റ് സൈഡിന് ഡിസ്റ്റലെന്നുമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും കൺഫ്യൂസ് ചെയ്യേണ്ട, നേരത്തെ പറഞ്ഞ പ്രോക്സിമലും ഡിസ്റ്റലും ഒരു സെല്ലിൻ്റെ ആയിരുന്നു, പക്ഷേ ഇവിടെ റഫിൾ എൻഡഡ് എംബ്ലോബ്ലാസ്റ്റിൽ പറയുന്ന പ്രോക്സിമൽ ജംഗ്ഷനും ഡിസ്റ്റൽ എൻഡ് എന്ന് പറയുന്നത് ആ ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സൈഡിൻ്റെ തന്നെ റൈറ്റും ലെഫ്റ്റുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റഫിൾഡ് എൻഡഡ് എംബ്ലോബ്ലാസ്റ്റിൽ പ്രോക്സിമൽ ജംഗ്ഷൻസ് ലീക്കി ആയിരിക്കും. ഓക്കെ, ഡിസ്റ്റൽ ജംഗ്ഷൻസ് ടൈറ്റ് ആയിരിക്കും. കമ്മിങ് ഓൺ ടു മെച്ചുറേറ്റീവ് സ്റ്റേജ്. അപ്പോൾ ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലേ, ഇനി അത് മെച്ചുറാവും. അപ്പോൾ മെച്ചുറാവുന്നത് ഏത് ഇതിൻ്റെ സബ്സ്റ്റൻസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണെന്നറിയോ, മെറ്റാലോ പ്രോട്ടീനേസസ് എന്ന് പറഞ്ഞ സബ്സ്റ്റൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇനാമൽ മെച്ചുറാവുക.
ഓക്കെ സോ എംബ്രോബ്ലാസ്റ്റ് ആർ അറ്റാച്ച്ഡ് ടു ഇനാമൽ മെട്രിക്സ് ആർ റെഡ്യൂസ്ഡ് ഇൻ ലെങ്ത് റെഡ്യൂസ് ആവും ഓക്കെ അതുപോലെ തന്നെ എംബ്രോബ്ലാസ്റ്റ് വിൽ ഡിസ്പ്ലേ മൈക്രോ വില്ലായി സൈറ്റോപ്ലാസ്മിക് വാക്യൂൾസ് കണ്ടെയ്നിങ് ഇനാമൽ മെട്രിക്സ് ആർ പ്രസൻറ്റ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇനാമലിൻ്റെ സൈസ് അങ്ങ് മാറി 5A ആണ് മെച്യൂറേറ്റീവ് സ്റ്റേജ് ആയിട്ട് കാണിക്കുന്നത് കേട്ടോ ഡയഗ്രാമിൽ 5A അപ്പോൾ 4B ആയിരുന്നു നമ്മുടെ സ്മൂത്ത് എൻഡഡ് ആയിട്ടുള്ള റഫിൾ ബോർഡറും സ്മൂത്ത് എൻഡഡ് ആയിട്ടുള്ള ഇനാമിലോബ്ലാസ്റ്റിൻ്റെ അപ്പിയറൻസസ് അപ്പോൾ അതിൽ നിന്ന് മെച്യൂറേറ്റീവ് സ്റ്റേജിൽ 5A വന്നപ്പോൾ എന്താ സംഭവിച്ചത് ആ റഫിൾ എൻഡും സ്മൂത്ത് എൻഡൊക്കെ പോയി അപ്പോൾ അവിടെ പകരം എന്ത് സംഭവിച്ചു എംബ്രോബ്ലാസ്റ്റിൻ്റെ സൈസ് അങ്ങ് റെഡ്യൂസ് ആയത് കണ്ടോ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആയി അകത്തെ സ്ട്രക്ചേഴ്സൊക്കെ ഡിക്രീസ് ഇൻ സൈസായി ഡിക്രീസ് ഇൻ നമ്പറായി അതുപോലെ തന്നെ ന്യൂക്ലിയസ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ന്യൂക്ലിയസ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷൻ സെൻട്രൽ പൊസിഷനിലേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക കാരണം ഫംഗ്ഷൻ കഴിഞ്ഞല്ലോ ഇനാമൽ ഡെപ്പോസിഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ തിരിച്ച് അതിൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു വരുവാണ് അപ്പോൾ അതുപോലെ റെഡ്യൂസ് ഇൻ സൈസ് അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിക്കും മെറ്റാലോ പ്രോട്ടീനേസസ് കമ്മിങ് ഓൺ ടു ദ പ്രൊട്ടക്റ്റീവ് സ്റ്റേജ് പ്രൊട്ടക്റ്റീവ് സ്റ്റേജിൽ എന്ന് വെച്ചാൽ എംബ്രോബ്ലാസ്റ്റ് വീണ്ടും സൈസ് കുറഞ്ഞ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ലോ കോളംനാർ സെല്ലിൻ്റെ ആ ഒരു സൈസിനേക്കാളും ചെറിയ സൈസ് ആവുകയാണ് അപ്പോൾ ഒറിജിനലി ഉണ്ടായിരുന്ന ലോ കോളംനാർ സെൽസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ ആ സൈസിൽ നിന്നും റെഡ്യൂസ് ആയി അല്ലേ അതിനേക്കാളും കുഞ്ഞനായത് ക്യൂബോർഡിൽ പോലെ ആവുകയാണ് അപ്പോൾ ഈ ഒറിജിനലി ഉണ്ട് എംബ്രോബ്ലാസ്റ്റ് സെൽസും അതിനൊപ്പം തന്നെ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ട് ആര് കിടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇനാമൽ ഓർഗൻ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ ഇന്നർ ഇനാമൽ എപ്പിത്തീലിയം എംബ്രോബ്ലാസ്റ്റ് സെൽസിൻ്റെ തൊട്ടപ്പുറത്ത് സ്ട്രാറ്റം ഇൻ്റർമീഡിയം സെൽസ് ഉണ്ടായിരുന്നു സ്റ്റെല്ലഡ് റെറ്റിക്കുലം സെൽസ് ഉണ്ടായിരുന്നു അതാണ് SISR ഞാൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഇനാമൽ ഓർഗന് സറൗണ്ടിങ് ഇത് ഔട്ടർ ഇനാമൽ എപ്പിത്തീലിയം ഉണ്ട് അപ്പോൾ ഈ എംബ്രോബ്ലാസ്റ്റ് അതുപോലെ തന്നെ സ്ട്രാറ്റം ഇൻ്റർമീഡിയം സ്റ്റെല്ലഡ് റെറ്റിക്കുലം ആൻഡ് ഔട്ടർ ഇനാമൽ എപ്പിത്തീലിയം നാല് പേരും കൂടെ ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ ലെയർ ഫോം ചെയ്യും അതിനാണ് റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ ടൂത്തിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്തോറും ഈ സെൽസിൻ്റെ സ്ട്രക്ചറും ഓർഗനൈസേഷനും മാറി അവർ ഒന്നായി ഫൈനലി ഇനാമൽ ഡെപ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ആയിട്ട് മാറും അപ്പോൾ ഈ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഫൈനലി ഉണ്ടാകുന്ന റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ് ഈ ഉണ്ടായ ഇനാമലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ കാരണം ടൂത്ത് ഇറപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ടൂത്ത് ഇറപ്റ്റ് ചെയ്യുന്ന ആ ഒരു പാത്വേ ക്ലിയർ ആക്കി കൊടുക്കുക അതുവരെ ഇനാമലിനെ ആരും തൊടാൻ പാടില്ല അപ്പോൾ സറൗണ്ടിങ്ങിലെ സ്ട്രക്ചേഴ്സ് ഒന്നും അതിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയമാണ് ഓക്കെ അപ്പോൾ എംബ്രോബ്ലാസ്റ്റ് തുടക്കത്തിൽ നിന്ന് അവർ ഇപ്പോൾ പ്രസൻ്റ് ആണോ അല്ല അവർ ഡീജനറേറ്റ് ചെയ്ത് റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ആയിട്ട് മാറി അല്ലേ അപ്പോൾ ഇനി ടൂത്ത് ഇറപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനാമലിന് എന്തെങ്കിലും കേട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ എംബ്രോബ്ലാസ്റ്റ് സെൽസ് അവിടെ ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ദർ ഇസ് നോ മോർ റിപ്പയർ ഫോർ ഇനാമൽ അതാണ് നമ്മുടെ ഡെൻറ്റൽ കേരീസിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് കാരണം ഇനാമലിന് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് സംഭവിച്ചാലും അത് റിപ്പയർ ചെയ്യാൻ അവിടെ എംബ്രോബ്ലാസ്റ്റ് സെൽസുകൾ പ്രസൻ്റ് അല്ല അവർ ഡീജനറേറ്റ് ചെയ്ത് റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ആയിട്ട് മാറി അതുകൊണ്ടാണ് നമ്മുടെ ഡെൻറ്റൽ കേരീസ് പ്രോഗ്രസ് ചെയ്യുന്നത് ഇനാമലിൻ്റെ റിപ്പയർ നമ്മുടെ വിത്തിൻ ദ ടൂത്ത് നടക്കാത്തത് ദാറ്റ് ഈസ് എ ബേസിസ് ഫോർ ഡെൻറ്റൽ കേരീസ് ഓക്കെ അപ്പോൾ നോ മോർ എംബ്രോബ്ലാസ്റ്റ് ആർ പ്രസൻറ്റ് സോ ദേർഫോർ നോ മോർ റിപ്പയറിങ് ഓഫ് ഇനാമൽ വിൽ ടേക്ക് പ്ലേസ് ഇഫ് ദർ ഇസ് എനി ഡിസ്റ്റർബൻസ് ഫോർ ദ ഇനാമൽ ലേറ്റർ ഓൺ ആഫ്റ്റർ ഇറപ്ഷൻ ഓൾസോ കേട്ടോ ഇനി പർട്ടിക്കുലർ എംബ്രോബ്ലാസ്റ്റ് സെൽസ് ഇൻ കേസ് ഓഫ് സിമെൻറ്റ് ടു ഇനാമൽ ജംഗ്ഷൻ്റെ അവിടെയാണെങ്കിൽ അത് നമ്മുടെ റൂട്ട് പോർഷൻ്റെ അവിടെയാണെങ്കിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്ത് എ ഫൈബ്രലാർ സിമെൻറ്റും ഫോം ചെയ്യും ഓൺ ദ ഇനാമൽ സിമെൻറ്റം ഓൺ ദ ഇനാമൽ സർഫസ് ഓക്കെ അറ്റ് സിമെൻറ്റ് ടു ഇനാമൽ ജംഗ്ഷൻ എംബ്രോബ്ലാസ്റ്റ് റീട്രാക്ട് ചെയ്തിട്ട് ദ റിസൾട്ട് ഇൻ ദ ഡെപ്പോസിഷൻ ഓഫ് എന്താണ് എ ഫൈബ്രലാർ സിമെൻറ്റം ഫോം ചെയ്യുന്നത് ഈ എംബ്രോബ്ലാസ്റ്റ് സെൽസിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഫൈനൽ സ്റ്റേജ് ഡെസ്മോലൈറ്റിക് സ്റ്റേജാണ് അപ്പോൾ ഡെസ്മോലൈറ്റിക് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഈ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഫോം ചെയ്തു അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇനാമലിനെ അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുക ഇറപ്ഷൻ നടക്കുന്നത് വരെ അപ്പോൾ ഇനി ഇറപ്ഷൻ നടക്കണം അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഗ്യാപ്പായിട്ട് ആരുള്ളത് കണക്റ്റീവ് ടിഷ്യൂ കിടപ്പുണ്ടല്ലേ ആ കണക്റ്റീവ് ടിഷ്യൂ ജിഞ്ചായവയൊക്കെ അങ്ങ് ഡീഗ്രേഡ് ആയി പോയാൽ മാത്രമേ പുറത്തേക്ക് ഈ ഇനാമലിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ ഈ എപ്പിത്തീലിയൽ സെൽസ് പയ്യെ പയ്യെ എൻസൈംസിനെ റിലീസ് ചെയ്യും എന്തിന് ഈ കണക്റ്റീവ് ടിഷ്യൂനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കണക്റ്റീവ് ടിഷ്യൂ ഡിസ്ട്രോയ് ആവും അതുപോലെ ടൂത്ത് ഇറപ്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇതിൽ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം പ്രസൻ്റ് അല്ലാണ്ട് അത് നേരത്തെ ഡീജനറേറ്റ് ആയി പോയെന്ന് വിചാരിക്കുക നശിച്ചുപോയി റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഒരു ടൂത്തിൻ്റെ നശിച്ചുപോയി ആ എപ്പിത്തീലിയം ഇല്ല അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ അത് ടൂത്തിന് ഇറപ്ഷൻ തന്നെ ഫേവർ ചെയ്യില്ല
അപ്പോൾ ആ സെൽസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ബൗണ്ടറി അങ്ങ് നമുക്ക് തകർത്ത് പുറത്തേക്ക് ടൂത്തിന് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയത്തിൻ്റെ പ്രീമെച്ച ഡീജനറേഷൻ ആണ് നടക്കുന്നത്, അവർ നശിച്ചു പോവുക. അപ്പോൾ ദിസ് വിൽ പ്രിവെൻറ്റ് ദി ഇറപ്ഷൻ ഓഫ് ദ ടൂത്ത്. അപ്പോൾ ദാറ്റ് വിൽ ബി എ റീസൺ ഫോർ ഇമ്പാക്ഷൻ ഓഫ് ദ ടൂത്ത്. അപ്പോൾ പർട്ടിക്കുലർ കേസസിൽ ഇമ്പാക്ഷനൊക്കെ ഈ ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ടായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇനാമലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റേജസിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് സംഭവിക്കുവാണെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്ലിനിക്കിൽ എന്ത് കാണാം, ഹൈപ്പോപ്ലീസിയ കാണാം. അപ്പോൾ ഹൈപ്പോപ്ലീസിയ 3 ടൈപ്സ് ഉണ്ട്, സിസ്റ്റമിക് ആയിട്ടുള്ള ഹൈപ്പോപ്ലീസിയ, ലോക്കൽ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ളത്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ജനറ്റിക് ഡിഫെക്ട്സ് ഉണ്ടെങ്കിൽ വരുന്നതാണ് ഹൈപ്പോപ്ലീസിയ, ഹെറിഡിറ്ററി ആയിട്ടുള്ള ഹൈപ്പോപ്ലീസിയ. അതിൽ എമിനോജെനസിസ് ഇംപെർഫെക്റ്റ്, അഡിനോജെനസിസ് ഇംപെർഫെക്റ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഓൾറെഡി അത് ഡീൽ ചെയ്താണ് ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസിൽ, അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ. പകരം സിസ്റ്റമിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഹൈപ്പോപ്ലീസിയ ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിസ്റ്റമിക് ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്റ്റർബൻസ് ഇൻ ഇനാമൽ ഡെപ്പോസിഷൻ ഇസ് ടേംഡ് ആസ് ക്രൊണോളജിക്കൽ ഹൈപ്പോപ്ലീസിയ എന്നാണ് അതിനെ ടേം ചെയ്യുന്നത്. ഓക്കെ, അതിന് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട്, ചിലപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അപ്പിയറൻസസ് കാണാം, ഒന്നിൽ കൂടുതൽ ടൂത്തിൽ കാണാം, സിമെട്രിക്കൽ ആയിരിക്കും, ഒരേപോലെ രണ്ട് സൈഡിലും കാണാം. അതുപോലെ തന്നെ ക്രൊണോളജിക്കൽ പാറ്റേൺ, അതായത് ഓരോ ഡിഫറെൻ്റ് ടൂത്തിനെ അത് സ്പെസിഫിക് ആയിട്ട് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിസ്റ്റമിക് ഫാക്ടേഴ്സ്, അണ്ടർലൈങ് സിസ്റ്റമിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിന് അതുകൊണ്ടാണ് അതിനെ ക്രൊണോളജിക്കൽ ഹൈപ്പോപ്ലീസിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ലിനിക്കൽ കൺസിഡറേഷൻ പോലെ നമ്മൾ ഇനാമൽ ഡെപ്പോസിഷൻ കഴിയുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് ഹൈപ്പോപ്ലീസിയ ഓഫ് ഇനാമൽ. അത് 3 ടൈപ്സ്, അതിൽ ക്രൊണോളജിക്കൽ ഹൈപ്പോപ്ലീസിയ ആണ് ഡ്യൂ ടു സിസ്റ്റമിക് ഡിസീസസ്. അപ്പോൾ ഇനാമലൊക്കെ ഡെപ്പോസിറ്റായി, ഇനി അതിൻ്റെ മിനറലൈസേഷൻ പാറ്റേൺ ഓഫ് ഇനാമൽ നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. എക്സാമിന് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എവിടെയാണത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്, അത് രണ്ടുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ആ ഡയഗ്രാം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എ ബി സി ഡി ഇ എഫ്, എഫ് ആണ് ഫൈനൽ സ്റ്റേജ്. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഡാർക്ക് ബ്ലാക്ക് കളറിൽ കാണിക്കുന്ന പ്രൊജക്ഷൻസ് എവിടെയാണ് കാണുന്നത്, അതാണ് ഇനാമൽ ഡെപ്പോസിഷനാണ് കാണിക്കുന്നത്. ഇൻക്രീസ് മിനറലൈസേഷൻ ഡ്യൂറിങ് മെച്ചുറേഷൻ സ്റ്റേജ്, ആ സ്റ്റേജിൽ വരുന്ന മിനറലൈസേഷനാണ് ആ ഡാർക്ക് സ്പോട്ട്സായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എയിൽ നോക്കുക, എയിൽ എവിടെയാണ് വരുന്നത്, കസ്പിൻ്റെ ടിപ്പിൽ അല്ലേ, അല്ലെങ്കിൽ മോളാസ് ആണെങ്കിൽ കസ്പ്, അതുപോലെ തന്നെ ഇൻസൈസസ് ആണെങ്കിൽ ഇൻസൈസൽ എഡ്ജ്. അപ്പോൾ ഇൻസൈസിൽ ഓർ കസ്പൽ എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് പോകുമ്പോൾ ആ ബ്ലാക്ക് കളർ എങ്ങനെയൊക്കെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്, ബ്ലാക്ക് കളർ രണ്ട് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അല്ലേ. ഒന്ന് ഡെൻറ്റിനോ ഇനാമൽ ജംഗ്ഷൻ, അതായത് ഡെൻറ്റിൻ്റെ ഇനാമലിൻ്റെ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കസ്പിൻ്റെ അവിടെ വരെയുണ്ട് ഒരു പിരമിഡ് പോലെ. പിന്നെ ഔട്ട്ലൈൻ മാതിരിയുണ്ട് കസ്പിൽ നിന്ന് നമ്മുടെ സിമെൻറ്റത്തിൻ്റെ, സിമെൻറ്റ് ടു ഇനാമൽ ജംഗ്ഷൻ്റെ അവിടെ വരെ അല്ലേ. അപ്പോൾ രണ്ട് ഗ്രോത്ത് പാറ്റേൺ ആണ് മിനറലൈസേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡെപ്പോസിറ്റ് ആവുന്ന ഇനാമൽ ആയിരിക്കും ആദ്യം മിനറലൈസ് ചെയ്യുക, അതാണല്ലോ അതിൻ്റെ ന്യായം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ആരെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആദ്യം അയാൾക്ക് വേണം മിനറലൈസേഷൻ കൊടുക്കാൻ. അപ്പോൾ ആദ്യം എവിടെ ഡെപ്പോസിറ്റ് ആവുന്നത്, ഡെൻറ്റിനോ ഇനാമൽ ജംഗ്ഷൻ്റെ അവിടെ. അപ്പോൾ ആ ഡെൻറ്റിനോ ഇനാമൽ ജംഗ്ഷൻ ടു സർഫസ് ഓഫ് ദ കസ്പ്, അതായത് സർഫസ് ഓഫ് ദ ടൂത്ത് ഓർ സർഫസ് ഓഫ് ഇനാമൽ വരെയാണ് ഫസ്റ്റ് സ്പ്രെഡിങ്. അതുപോലെ തന്നെ സെയിം ടൈം ഗ്രോത്ത് പാറ്റേൺ ഓഫ് മിനറലൈസേഷൻ നടക്കുന്നത്, സെയിം ടൈമാണ് കേട്ടോ, വേറെ വേറെ എന്നല്ല, അറ്റ് എ ടൈം ഒരുമിച്ചാണ് ഇത് രണ്ട് സ്റ്റേജ് നടക്കുന്നത്. സെക്കൻഡ്ലി നടക്കുന്നത് ഫ്രം കസ്പിൽ നിന്ന് ടു ദ സെർവൈക്കൽ ഏരിയ ഓഫ് ദ ടൂത്തിലേക്ക്. അപ്പോൾ ഇതാണ് ടു ഡയറക്ഷൻസ് ഓഫ് മിനറലൈസേഷൻ പാറ്റേൺ ഓഫ് ഇനാമൽ. അപ്പോൾ അത് ഓർക്ക്, ഫ്രം ഡെൻറ്റിനു ഇനാമൽ ജംഗ്ഷൻ ടു ദ സർഫസ് ഓഫ് ദ ടൂത്ത് ആൻഡ് ഫ്രം ദ കസ്പ് ടിപ്പ് ടു ദ സെർവൈക്കൽ ജംഗ്ഷൻ. ഓക്കെ, സിമെൻറ്റു ഇനാമൽ ജംഗ്ഷൻ. അപ്പോൾ മൾട്ടി കസ്പിഡ് ആയിട്ടുള്ള ടൂത്ത് ആണെങ്കിൽ എങ്ങനെയാണ് വരിക, മൾട്ടി കസ്പിഡ് ആയിട്ടുള്ള ടൂത്ത് ആണെങ്കിൽ ഇനാമൽ ഫോർമേഷൻ സ്റ്റാർട്ട്സ് അറ്റ് ദ ടിപ്പ് ഓഫ് ഈച്ച് കസ്പ്, ഓരോ കസ്പിൻ്റെയും ടിപ്പിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇറ്റ് വിൽ സ്പ്രെഡ് ഡൗൺ, താഴേക്ക് പോകും, ആൻഡ് ഫ്യൂസസ് അറ്റ് ദ ബേസ് ഓഫ് ദ കസ്പ് ഇൻ ദ റീജിയൻസ് ഓഫ് പിറ്റിൻ്റെ അവിടെയും ഫിഷറിൻ്റെ അവിടെയും അത് ഫ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഡിഫെക്ട്സ് വരുമ്പോഴാണ് സർഫസിൽ ഇനാമൽ പിറ്റ്സും ഫിഷേഴ്സൊക്കെ വരുന്നത്. ഒക്ലൂസൽ സർഫസ് ഓഫ് ദ ടൂത്തിൽ പിറ്റ്സും ഫിഷേഴ്സൊക്കെ വരുന്നത് സർഫസ് ഓഫ് ദ ഇനാമലിൽ വരുന്ന സ്ട്രക്ചേഴ്സാണ് പിറ്റ്സും ഫിഷേഴ്സും അല്ലേ. അപ്പോൾ അതെങ്ങനെ വരുന്നത്, മൾട്ടി കസ്പിഡ് ആയിട്ടുള്ള ടൂത്തുകളിൽ ഓരോ കസ്പിൻ്റെ ടിപ്പിൽ മിനറലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഫ്രം ഡെൻ്റു ഇനാമൽ ജംഗ്ഷൻ ടു സർഫസ് ഓഫ് ഇനാമൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഫ്രം കസ്പ് ടിപ്പിൽ നിന്ന് സെർവൈക്കൽ സി ഇ ജയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കസ്പുകളുണ്ടെങ്കിൽ ആ രണ്ട് കസ്പിൻ്റെ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെൻറ്ററിലേക്ക് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ ആ സെൻട്രൽ ഏരിയയിലാണ് പിറ്റ്സും ഫിഷേഴ്സൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ഓഫ് ദി ഇനാമലിൽ പിന്നീട് കാണുന്ന സ്ട്രക്ചേഴ്സാണ് പിറ്റ്സും ഫിഷേഴ്സും, ആ നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിനറലൈസേഷൻ പാറ്റേൺ ഓഫ് ഇനാമൽ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ടത്.
അപ്പോൾ നമ്മൾ ഓവർവ്യൂ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് എങ്ങനെയാണ് ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് എംബ്രോബ്ലാസ്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ വരുന്ന സ്റ്റേജസ്, അതുപോലെ തന്നെ ഡിഫറൻറ്റ് സ്റ്റേജസ്. അപ്പോൾ ഈ പർട്ടിക്കുലർ ഡയഗ്രാം ഓർത്ത് വയ്ക്കുക നിങ്ങൾ. അപ്പോൾ ഞാൻ ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നതാണ് എംബ്രോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രാം കൊടുത്തത്. കാരണം അവിടെ ഞാൻ ഇന്നർ എനാമൽ എപ്പിത്തീലിയം ഔട്ടർ എനാമൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും സെൻറ്ററിൽ നിങ്ങൾക്ക് ഇന്നർ എനാമൽ എപ്പിത്തീലിയം ഉണ്ട്, അതുപോലെ തന്നെ ഡെൻ്റൽ പാപ്പില ഫോം കിടക്കുന്നുണ്ട്. പാപ്പിലയിൽ നിന്ന് ഫോം ചെയ്ത ഫസ്റ്റ് ലെയർ ഓഫ് സെൽസ് ഒഡൻഡോബ്ലാസ്റ്റ് സെൽസുകളാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, ആദ്യം സെൻറ്ററിൽ നിന്ന് പോകുമ്പോൾ വരുന്ന സെല്ലുകൾ എന്ന് പറയുന്നത് ഒഡൻഡോബ്ലാസ്റ്റ് സെല്ലുകളാണ്. ആ ഒഡൻഡോ, കാരണം അത് പാപ്പിലയിൽ നിന്ന് ഫോം ചെയ്ത സെൽസ്, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസ്, അവർ ഡെപ്പോസിറ്റ് ചെയ്ത ഡെൻറ്റിനാണ് അതിൻ്റെ മേലെ കിടക്കുന്നത്. അതിൻ്റെ മേലെ കിടക്കുന്ന ഇനാമലാണ്. ആ ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്ത സെൽസാണ് ആരോ മാർക്കിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് എംബ്രോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ ആ എംബ്രോബ്ലാസ്റ്റ് സെൽസ് സൈഡിൽ നോക്കുക, 0, 1, 2, 3, 4, 5 വരെ ഞാൻ കൊടുത്തിട്ടില്ലേ. അപ്പോൾ ആ 0 മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്, മോർഫോജെനറ്റിക് സ്റ്റേജ് ഓഫ് ദ എംബ്രോബ്ലാസ്റ്റ് സെൽസ്. അവർ ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ആ ആരോ മാർക്കിൻ്റെ അവിടെയാണ് നോക്കേണ്ടത് കേട്ടോ. ആ സെല്ലുകൾ അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്തു, ലോ കോളംനാർ എന്നുള്ളത് അവർ ടോൾ കോളംനാറായി, അതുപോലെ തന്നെ അവരുടെ ന്യൂക്ലിയസ് ഒക്കെ ഷിഫ്റ്റിംഗ് ഒക്കെ. ഇതിൽ മൈക്രോസ്കോപ്പിക്കലി ഉള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ ഡയഗ്രാമിൽ കാണില്ല, പക്ഷേ നിങ്ങൾ ഓർക്കുക അത് ലോ കോളംനാർ ടു ഹൈ കോളംനാറായി ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഡിഫറൻഷ്യേഷൻ കഴിഞ്ഞു, പിന്നെ സെക്രട്ടറി സ്റ്റേജിലേക്ക് വന്ന അപ്പുറത്തെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഇനാമിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനാമിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ഇനാമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീണ്ടും അവരുടെ ലൈഫ് സൈക്കിള് പോവാണ്, ട്രാൻസിഷൻ നടക്കുകയാണ്. ഓക്കെ, ട്രാൻസിഷൻ സ്റ്റേജ് വളരെ കുഞ്ഞു സ്റ്റേജാണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെച്ചുറേഷൻ സ്റ്റേജ് വരുന്നുണ്ട്. ഓക്കെ, അത് ലാർജ് ആയിട്ടുള്ള സ്റ്റേജാണ് മെച്ചുറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്, കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നതാണ് അവർ. അപ്പോൾ മെച്ചുറേഷൻ സ്റ്റേജിൽ അവർ പിന്നീട് അവരുടെ സൈസ് റെഡ്യൂസായി ഫൈനലി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഫോം ചെയ്തു. ആ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഔട്ടർ ഇനാമലുമായിട്ട് ഫ്യൂസ് ചെയ്യും ഡെസ്മോലൈറ്റിക് സ്റ്റേജിൽ. ഓക്കെ, അവിടെ ബാക്കിയുള്ള ആ ഫൈവിൻ്റെ ആ സൈഡിലുള്ള കണക്റ്റിവിറ്റീഷൻ മുഴുവൻ അവർ ആ എൻസൈംസ് വഴി റിലീസ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്ത് അവർ പുറത്തേക്ക് ടൂത്തിൻ്റെ ഇറപ്ഷൻ അവർ പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് വരുന്നത്. അപ്പോൾ ഇത് രണ്ട് സ്റ്റേജസ്, രണ്ട് സ്റ്റേജിൻ്റെ കമ്പൈലേഷനാണിത്. ഏർലി ബെൽ സ്റ്റേജിൻ്റെയും ലേറ്റ് ബെൽ സ്റ്റേജും കൂടെ ഒരൊറ്റ പിക്ചോറിൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് എംബ്രോബ്ലാസ്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ കൊടുത്തിരിക്കുന്ന ഡയഗ്രാമാണ്. ഇത് ഓർത്തിരുന്നാലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, ഏതൊക്കെ സെക്രട്ടറി പ്രൊഡക്ട്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനാമൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എംബ്രോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ സ്റ്റേജസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ആ ഗ്രീനിൽ ആ സെല്ലുകൾ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതേ സ്റ്റേജസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഡിഫറൻഷ്യേഷൻ നടന്നു, സെക്രട്ടറി ഫേസ് നടന്നു, മെച്ചുറേഷൻ നടന്നു, ഫൈനലി റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഫോം ചെയ്തു. അപ്പോൾ ഈ സെല്ലുകൾ അതിനൊപ്പം തന്നെ അവിടെ ഇനാമൽ ഫോം ചെയ്തിട്ടുണ്ട്, ഡെൻറ്റിൻ ഫോം ചെയ്തിട്ടുണ്ട്, ഒഡൻഡോബ്ലാസ്റ്റ് സെൽസിൻ്റെ ഡിഫറൻഷ്യേഷൻ അവിടെ നടന്നിട്ടുണ്ട് ഓൾറെഡി. അവരാണ് എന്നിട്ട് ഡെൻറ്റിൻ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒഡൻഡോ ഈ പർട്ടിക്കുലർ ഇനാമൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇനാമൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ ഈ സെൽസ് ഡീഗ്രേഡഡ് ആയിട്ട് അവർ അവരുടെ ഫേസ് മാറി മെച്ചുറേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് അവർ ഡീഗ്രേഡഡ് ആയിട്ട് റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം ഫോം ചെയ്യുന്നുണ്ട്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയം കണക്റ്റിവിറ്റീഷനെ ബ്രേക്ക് ചെയ്ത് ഇവരെ ടൂത്തിന് ഇറപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇനാമൽ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എംസിക്യു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർത്തിരിക്കേണ്ടത്. എമിലോജെനിൻ, എമിലോബ്ലാസ്റ്റിൻ, ഇനാമലിൻ, ഇനാമൽ മെട്രിക്സ്, പ്രോട്ടീനീസ്. ഓക്കെ, അത് എത്രത്തോളം അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ള ഡയഗ്രാമിൽ. എമിലോജെനിൻ ഒത്തിരി പ്രൊഡ്യൂസ് ആണ്, അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, എമിലോബ്ലാസ്റ്റിൻ്റെ എമിലോജെനിൻ, അതല്ലാണ്ട് നോൺ എമിലോജെനിൻ, എമിലോജെനിൻ അല്ലാത്ത പ്രോട്ടീൻസ് ആണ് എമിലോബ്ലാസ്റ്റിൻ, ഇനാമലിൻ ആൻഡ് ഇനാമൽ മെട്രിക്സ്, പ്രോട്ടീനീസസ്. ഓരോരുത്തരുടെയും നമുക്ക് ഫംഗ്ഷൻസും ഫീച്ചേഴ്സും നോക്കാം. ജീൻസ് അധികമായിട്ട് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണമെന്നില്ല, പക്ഷേ അവരുടെ ഫീച്ചേഴ്സ് അവർ ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുക അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ പ്രോട്ടീൻസ്, ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻ എമിലോജെനിൻ. ഓക്കെ, മെയിൻ പ്രോട്ടീൻ എമിലോജെനിൻ ആണ്. അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ക്രിസ്റ്റൽസ്, അതായത് നമ്മുടെ ഹൈഡ്രോക്സി എപ്റ്റൽ ക്രിസ്റ്റൽസ് ആണല്ലോ ഇനാമൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽസിൻ്റെ ഒക്കെ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് എമിലോജെനിൻ ആണ്. അപ്പോൾ അവരില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ലോസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് എമിലോജെനിൻ പ്രോട്ടീൻ വിൽ റിസൾട്ട് ഇൻ ഹൈപ്പോപ്ലേസിയ. ഓക്കെ, ഇനി എമിലോബ്ലാസ്റ്റിൻ. ഓക്കെ, എമിലോബ്ലാസ്റ്റിൻ വിൽ അസിസ്റ്റ് എമിലോബ്ലാസ്റ്റ് അഡിയറൻസ് ടു ഇനാമൽ ഡ്യൂറിംഗ് ദ സെക്രട്ടറി സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. ഇനാമലുമായിട്ട് അറ്റാച്ച് ചെയ്ത് എപ്പോഴും നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് എമിലോബ്ലാസ്റ്റിൻ. ഇനാമലിൻ വിൽ പ്രൊമോട്ട്സ് മിനറൽ ഫോർമേഷൻ ആൻഡ് ക്രിസ്റ്റൽ ഇലോങ്ങേഷൻ. അപ്പോൾ ഇനാമലിൻ പ്രോട്ടീനാണ് മിനറൽ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഓർക്കുക, എമിലോജെനിൻ ആണ് ഇനാമൽ
ഹൈപ്പോപ്ലേസിയ ഫാക്ടർ ആയിട്ട് വരുന്നത് കേട്ടോ. എമിലോബ്ലാസ്റ്റിൻ നോൺ എമിലോജിനൻ ആയിട്ടുള്ള പ്രോട്ടീൻ, അസിസ്റ്റിൻ എഡ്ഡിറൻസ് ആണ്. ഇനാമലിൻ ആണ് മിനറൽ ഫോർമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എം സി ക്യു പോയിൻ്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എമിലോജെനസിസും അതുപോലെ തന്നെ ഉണ്ടാവുന്ന ബോൺ ഫോർമേഷനും ഡെൻറ്റീൻ ഫോർമേഷനും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എമിലോജെനസിസിൽ മെയിൻ ആയിട്ട് സെൽസ് എന്താ, എപ്പിത്തീലിയൽ ഒറിജിൻ ആണ്. നമ്മൾ പറഞ്ഞു ഇന്നർ ഇനാമൽ എപ്പിത്തീലിയത്തിൽ നിന്ന് മാത്രമാണ് അവർ ഒറിജിൻ ചെയ്യുന്നത് അല്ലേ. സോ ദേ ആർ എപ്പിത്തീലിയൽ ഇൻ ഒറിജിൻ. വെറസ് ഡെൻറ്റീനും ബോണൊക്കെ എന്താ, എക്ടോ മീസെൻകൈമൽ ഇൻ ഒറിജിൻ ആണ്. ഓക്കെ, ബോത്ത് എക്ടോഡാമൻ എൻഡോഡാമിൻ്റെ കോമ്പിനേഷൻ ആണ് അവിടെ വരുന്നത്. സോ എക്ടോ മീസെൻകൈമൽ ഇൻ ഒറിജിൻ ആണ് ബോൺസും ഡെൻറ്റീനൊക്കെ. അതുപോലെ തന്നെ എമിലോജെനസിസിൽ അവിടെ നമുക്ക് കൊളാജൻ കണ്ടൻറ്റ് ഇല്ല. സോ ദേ ആർ നോൺ കൊളാജീനിയസ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത എമിലോജെനിനും എമിലോബ്ലാസ്റ്റിനും ഇനാമലിൻ പ്രോട്ടീനൊക്കെ എന്താണ്, നോൺ കൊളാജിൻ ആണ്. അപ്പോൾ ദേ ആർ നോൺ കൊളാജീനിയസ് പ്രോട്ടീൻസ് ഇൻവോൾവ്ഡ് ഇൻ എമിലോജെനസിസ്. വെറസ് ഇൻ കേസ് ബോണും ഡെൻറ്റീൻ ഫോർമേഷനിൽ മേജർ റോള് കൊളാജിൻ ആണ്. നമുക്കറിയാം ഡെൻറ്റീനിലും ബോണിലും ആരാ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്, കൊളാജിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. ഓക്കെ, അതുപോലെ തന്നെ മെട്രിക്സ് ഇവിടെ കൊളാജൻ ഇല്ല എമിലോജെനസിസിൽ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് എമിലോബ്ലാസ് സെൽസ് ഇവിടെ ഡീജനറേറ്റ് ചെയ്ത് എപ്പോപ്റ്റോസിസ് ഡെത്ത് സംഭവിക്കുകയാണ്, റെഡ്യൂസ്ഡ് ഇനാമൽ എപ്പിത്തീലിയായിട്ട് മാറുകയാണ്. പക്ഷേ ഇൻ കേസ് അതുകൊണ്ട് തന്നെ റിപ്പറേഷൻ ഓഫ് ഇനാമൽ നോട്ട് പോസിബിൾ, വെറസ് ഇൻ കേസ് ഓഫ് ഡെൻറ്റീൻ ആൻഡ് ബോൺ റിപ്പറേഷൻ പോസിബിൾ ആണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, സെൽസ് ഡീജനറേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ ഹിസ്റ്റോളജിക്കൽ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഫൈനലായിട്ടുള്ളൊരു ഔട്ടർ വ്യൂ കിട്ടും. അപ്പോൾ ഫോമിംഗ് ആയിട്ടുള്ള പൾപ്പ് ക്യാവിറ്റി ഫോം ചെയ്യുന്നതാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഫോമിംഗ് ആയിട്ടുള്ള ഒഡൻഡോബ്ലാസ് സെൽസ് അവിടെ നിന്ന് ഡെൻറ്റീൻ ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോമിംഗ് ഇനാമൽ ആൻഡ് എമിലോബ്ലാസ്റ്റ് ആണ് ഇനാമൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സറൗണ്ടിങ് ആയിട്ട് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് നമ്മൾ മൈക്രോസ്കോപ്പിക്കൂടെ നോക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കാണുക. പിന്നെ മൈക്രോസ്കോപ്പിക്കിൽ ഓരോ സെൽസ് എടുത്ത് നമ്മൾ പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡി നടത്തും. അപ്പം അപ്പോഴാണ് നമുക്ക് ഈ ഓരോരോ ഫീച്ചേഴ്സ് എവിഡൻ്റ് ആയിട്ട് കാണുക. കമ്മിങ് ഓൺ ടു ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇനാമൽ. അപ്പോൾ ഇനാമലിൻ്റെ എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണുള്ളത്, സൂപ്പർ പവേഴ്സ് ഓഫ് ഇനാമിൽ നിന്ന് ഓർത്താൽ മതി. ദേ ആർ ദ ഹാർഡസ്റ്റ് കാൽസിഫൈഡ് ടിഷ്യു, സൂപ്പർമാൻ ആണ്. ഓക്കെ, ഹാർഡസ്റ്റ് ആണ്, ഹാർഡസ്റ്റ് കാൽസിഫൈഡ് ടിഷ്യു ആണ്. ഓക്കെ, അവരുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.8 ആണ്. മാക്സിമം തിക്നെസ് എത്രയാണ് വരുന്നത്, 2 to 2.5 mm വരെ. അപ്പോൾ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത് ഇനാമലായതുകൊണ്ട് 2.5 mm വരെ. അപ്പോൾ ഈ തിക്നെസ്സൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ, ഇതിൻ്റെ ക്ലിനിക്കൽ അപ്ലിക്കേഷനാണ് നമുക്ക് ഡെൻറ്റിസ്ട്രിയിൽ വരുന്നത്. തിക്നെസ് ഡെൻറ്റൽ കേരീസ് പഠിക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം തിക്നെസ് ഓഫ് ഇനാമൽ ഉണ്ട്, അതുപോലെ എത്രത്തോളം തിക്നെസ് ഓഫ് ഡെൻറ്റീൻ ഉണ്ട്, എത്രത്തോളം പൾപ്പ് അതിൻ്റെ തൊട്ട് താഴെ എത്രത്തോളം ലെവലിലാണ് പൾപ്പ് ഹോൺസ് കിടക്കുന്നത്, ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം തിക്നെസ് ഓഫ് ഇനാമൽ എന്ന് പറയുന്നത് 2.5 വരെയാണ്. ആൻഡ് ദേ ആർ തിക്കസ്റ്റ് ഓൺ ദ ഫങ്ഷണൽ കസ്പ് ആൻഡ് ഒക്ലൂസൽ സർഫസസ് ഓഫ് ദ പോസ്റ്റീരിയർ ടീത്ത്. അപ്പോൾ ഏറ്റവും തിക്നെസ് വരുന്നത് കസ്പിലും ഒക്ലൂസൽ സർഫസിലുമാണ് മാക്സിമം തിക്നെസ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് തിക്നെസ്സും സ്പെസിഫിക് ഗ്രാവിറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെദർ ദേ ആർ പെർമിയബിൾ, അവർ പെർമിയബിൾ ടു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് യൂറിയാണ്. ഓക്കെ, ആൻഡ് അവർക്ക് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട് അറൗണ്ട് 5 to 13 Hz വരെ. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് ഓർക്കേണ്ടത്. കമ്മിങ് ഓൺ ടു കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കൊണ്ട് ഡിസ്കസ് ചെയ്യാണ്ട് 96% ഇൻഓർഗാനിക്കും 4% ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്ന ഫൈബ്രസ് എലിമെൻറ്റ് ഏതാണ് എക്സാമിന് ചോദിക്കാറുണ്ട്. മെയിൻലി വരുന്നത് കെരാറ്റിൻ ആണ്. സോ കെരാറ്റിൻ ലൈക്ക് ഫൈബേഴ്സ് ആണ് ഫൈബ്രസ് എലിമെൻറ്റ് ഓഫ് ഇനാമൽ. അപ്പോൾ അത് കെമിക്കൽ പ്രോപ്പർട്ടീസിലാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. മെയിൻ ഫൈബ്രസ് എലിമെൻറ്റ് ഓഫ് ഇനാമൽ എന്ന് പറയുന്നത് കെരാറ്റിൻ ലൈക്ക് ഫൈബേഴ്സ് ആണ് കേട്ടോ. ഓർഗാനിക് പോർഷൻ ഓഫ് ഇനാമിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമുക്കറിയാം ഇനാമിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈഡ്രോക്സി ഹെപ്പറ്റൈറ്റ് ക്രിസ്റ്റൽസ് ആണ്. അപ്പോൾ അവരുടെ സ്ട്രക്ചറാണ് നമ്മൾ ഹിസ്റ്റോളജിയിൽ പഠിക്കുന്നത്. എന്ത് ഷേപ്പാണ് അവർക്ക്? ഹെക്സഗണൽ ഇൻ ഷേപ്പാണ് അല്ലേ. ഓക്കെ, ഹെക്സഗണൽ ഇൻ ഷേപ്പാണ് അവർ. ആ പിക്ചർ നോക്കുക, ഹെക്സഗണൽ ഷേപ്പാണ്. അറേഞ്ച്ഡ് ടു ഫോം റോഡ്സും പ്രിസംസും ആയിട്ട് അറേഞ്ച്ഡ് ആണ് അവർ. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് വരുന്ന അയോൺസ്, ഇനാമിൽ മെയിനായിട്ട് വരുന്നത് ഫോസ്ഫേറ്റ് അയോൺസ് ആണ് വരുന്നത്. ഓക്കെ, അത് പക്ഷേ സിമെൻറ്റത്തിലാണെങ്കിൽ ഫ്ലൂറൈഡ്സ് ആണ് വരിക, ബോണിലാണെങ്കിൽ കാർബണേറ്റ്സ് ആണ്, ഡെൻറ്റീനാണെങ്കിൽ മാഗ്നീഷ്യം ആണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഓർക്കുക. മെയിനായിട്ട് ഇനോർഗാനിക് സബ്സ്റ്റൻസ് വരുന്നത് കാൽഷ്യം അതുപോലെ തന്നെ ഫോസ്ഫേറ്റും ആണ് ഇനാമലിൽ. സിമെൻറ്റത്തിൽ ഫ്ലൂറൈഡ്, ബോണിൽ കാർബണേറ്റ് ആൻഡ് ഡെൻറ്റീനിൽ മാഗ്നീഷ്യം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഓർക്കേണ്ടത് സെൻട്രൽ ആയിട്ട് ഒരു
ഹൈഡ്രോക്സിൽ അയൺ ഉണ്ട് അറൌണ്ട് വിച്ച് കാൽഷ്യം ഫോസ്ഫേറ്റും ബോണ്ടഡ് ആയിട്ട് ട്രയാങ്കിൾ ഫോമിൽ ബോണ്ടഡ് ആണ്. അപ്പോൾ ദർ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് അയോണിക് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഇനാമൽ ആൻഡ് എൻവറോൺമെൻറ്റ് തമ്മിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് എപ്പോഴും. ഇനാമലും അതുപോലെ തന്നെ സറൗണ്ടിങ്ങിലെ സലൈവയിലാണ് അയോൺസ് ഉള്ളത്, അതാണ് ഈ സറൗണ്ടിങ് മീഡിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അയോണിക് എക്സ്ചേഞ്ച് എപ്പോഴും ഇനാമലും എൻവറോൺമെൻറ്റ് തമ്മിൽ നടക്കാറുണ്ട്. അപ്പോൾ ഈ അയോണിക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഫോസ്ഫേറ്റും കാൽഷ്യം എക്സ്ചേഞ്ച് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡെൻറ്റീനിൽ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാ, മാഗ്നീഷ്യം. മാഗ്നീഷ്യം ആണ് റീപ്ലേസ് ചെയ്യുക കാൽഷ്യത്തിന്. ആൻഡ് കാർബണേറ്റ് ക്യാൻ റീപ്ലേസ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ്. കമ്മിങ് ഓൺ ടു ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇനാമൽ നോക്കുകയാണെങ്കിൽ അവിടെ മെയിൻ സ്ട്രക്ചേഴ്സ് മൂന്നെണ്ണമാണ്. അപ്പോൾ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്ന അപ്പിയറൻസ് ആണ് കേട്ടോ. അപ്പോൾ റോഡ് നോക്കുക, റോഡ് സ്ട്രക്ചേഴ്സ് കണ്ടോ ആരമാർക്കിൽ, ആ റോഡുകളുടെ ഇടയിലുള്ള ആ ബുഷ് പോലത്തെ സ്ട്രക്ചറാണെന്ത് ഇൻ്റർ റോഡ്. ഇൻ്റർ റോഡ് എന്ന് പറയുന്നത് രണ്ട് റോഡുകളുടെ ഇടയിലുള്ള പോർഷനാണ് ഇൻ്റർ റോഡ്. ഓരോ റോഡിനെയും സറൗണ്ട് ചെയ്തൊരു കവറിങ് ഉണ്ട്, അതാണ് റോഡ് ഷീത്ത്. അത് നിങ്ങൾ ആ രണ്ടാമത്തെ ഡയഗ്രാമിൽ നോക്കുക, റോഡ് ഷീത്ത്. അത് മൈക്രോസ്കോപ്പിലൂടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ ഭയങ്കര നേരിയതായിട്ട് കാണുള്ളൂ. അപ്പോൾ ഓരോ റോഡിൻ്റെയും ഇടയിലുള്ള ഭാഗം ഇൻ്റർ റോഡ്, റോഡിന് സറൗണ്ട് ചെയ്ത് വരുന്നത് റോഡ് ഷീത്ത്. ഇറ്റ് ഇസ് എ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇനാമൽ. ഇനി നമുക്ക് ഇതിൽ ഓരോ സ്ട്രക്ചർ പഠിക്കണം. ഇനാമൽ റോഡിനെ കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഇനാമൽ റോഡ് ഞാൻ പറഞ്ഞു, കണ്ടില്ലേ നിങ്ങൾ ഇനാമൽ റോഡ്. ഓരോ റോഡുകൾ തമ്മിലുള്ളത് ഇൻ്റർ റോഡ്, ഒരു റോഡിനെ ചുറ്റി റോഡ് ഷീത്ത്. അപ്പോൾ ഇനാമൽ റോഡിൻ്റെ നമ്പർ എത്രയാണ്, എത്ര റോഡുകൾ വെച്ചാലാണ്, അപ്പോൾ എത്ര പെൻസിൽ വെച്ചാലാണ് ഒരു പെൻസിൽ പാക്കറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ, എത്ര റോഡുകൾ വെച്ചാലാണ് ഒരു ഇനാമൽ ഫോം ചെയ്യുക, ഒരു ടൂത്തിൻ്റെ ഇനാമൽ. അപ്പോൾ നോക്ക് എത്ര എണ്ണം വരും എന്നറിയോ, ലോവർ ഇൻസൈസറിലാണ് ഏറ്റവും കുറവ്. ടൂത്തിൻ്റെ സൈസ് കുറവല്ലേ, അപ്പോൾ ഏറ്റവും കുറവ് അത് 5 മില്യൺ ഉണ്ട് കേട്ടോ. 5 മില്യൺ, 5 മില്യൺ അപ് ടു അപ്പർ ഫസ്റ്റ് മോളാർ എടുക്കുകയാണെങ്കിൽ ആ ടൂത്തിൽ അപ് ടു 12 മില്യൺ റോഡ്സ് ഉണ്ടാവും. അപ്പോൾ നമ്പർ ഞാൻ പറയുന്നത് എക്സാമിന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ്. ലോവർ ഇൻസൈസർ 5 to upper molar വരെ 12 മില്യൺ. അവരുടെ ഡയറക്ഷൻ നോക്കുക, മോസ്റ്റ് ഓഫ് ദി ഇനാമൽസ് റോഡ്സ് റൺ ചെയ്യുന്നത് ഒബ്ലിക് ഡയറക്ഷനാണ്. അതിന് തന്നെ ചെറിയ വേരിയേഷൻ ഉണ്ട്, അത് ഞാൻ പറയും, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒബ്ലിക് ഡയറക്ഷനാണ് മോസ്റ്റ് ഓഫ് ദ റോഡ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ചില പൊസിഷനിൽ വെച്ചിട്ട് അവരുടെ ഡയറക്ഷന് ചില വ്യത്യാസമുണ്ട് കേട്ടോ, അതും പെർമനൻറ്റും ഡെസിഡിസ്റ്റുമിലും വ്യത്യാസമുണ്ട്. അല്ലാണ്ട് ലൂഷ്വലി പറയുകയാണെങ്കിൽ അവരുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ദേ ആർ ഇൻ എ ഒബ്ലിക് ഡയറക്ഷൻ ആൻഡ് എ വേവി കോഴ്സ് ആണ്. ഓരോ റോഡിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ 9 microns ഉണ്ടാവും, ഗ്രേറ്റർ ദാൻ ദ തിക്നെസ്. ഒരു റോഡിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് വിഡ്ത്ത് എന്ന് പറയുകയാണെങ്കിൽ ഒരു പെൻസിൽ എടുത്തു, ആ പെൻസിൻ്റെ ലെങ്ത്ത് വിഡ്ത്ത് ബ്രെഡ്ത്ത് അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ ഒരു പെൻസിൻ്റെ ലെങ്ത്ത് അതാണ് ഒരു റോഡ് 9 microns ആണ്. ആ പെൻസിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 microns ആണ്. എന്നാൽ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ആ പെൻസിലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 microns ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓർക്കേണ്ടത്, ആ പെൻസിലാണ് ഓർക്കേണ്ടത്, 9, 5 and 4. ഇനി ഇതിൻ്റെ അപ്പിയറൻസ് എന്താ, ക്രിസ്റ്റലൈൻ അപ്പിയറൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഇനാമലിനെ പർട്ടിക്കുലർ അപ്പിയറൻസ് വരുന്നത്. അതുപോലെ നമ്മളിത് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ വരുന്ന അപ്പിയറൻസ് എന്താ, ഹെക്സഗണൽ ഷേപ്പ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതേ ഹെക്സഗണൽ ഷേപ്പിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഹി കീ ഹോൾ ആയിട്ടും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫിഷ് സ്കെയിൽ അപ്പിയറൻസ് ആയിട്ട് നമുക്ക് അതിനെ ഉപമിക്കാം. ഓക്കെ, ഫിഷിൻ്റെ സ്കെയിൽസ് പോലെ. അപ്പോൾ നിങ്ങൾ ആ പിക്ചർ നോക്കുക, പിക്ചറിൽ നിങ്ങൾക്ക് ഇനാമൽ റോഡ്സ് ഫസ്റ്റ് കാണിച്ചിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്താ നിങ്ങൾക്ക് തോന്നുന്നത്, മീനിൻ്റെ ചെതമ്പൽ പോലെ തോന്നില്ലേ, ഫിഷിൻ്റെ സ്കെയിൽസ് പോലെ. അതാണ് ഫിഷ് സ്കെയിൽ അപ്പിയറൻസ് ആണ് ഇനാമൽ റോഡ്സിന്. അതുപോലെ തന്നെ അവർ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹെക്സഗണലാണ് ഷേപ്പ് ഉണ്ടാവുക, ഹെക്സഗണൽ ഷേപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് അവരെ വേറെ നമുക്ക് സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ കീ ഹോളിൻ്റെ ഷേപ്പാണ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നോക്കുക, നിങ്ങൾക്ക് ആ കീ ഹോള് ഷേപ്പ് കണ്ടോ, അതായത് നമ്മൾ താക്കോലിടുന്ന ആ കീ ഹോള്, ആ കീ ഹോളിൻ്റെ അതേ ഷേപ്പാണ് ഇവിടെ ഈ ഓരോ റോഡ്സിനും വരുന്നത്. അപ്പോൾ ആ കീ ഹോളിൻ്റെ പോർഷനെ രണ്ടാക്കി തിരിച്ചു, ഒന്ന് ഹെഡും ഒന്ന് ടെയിലും. അപ്പോൾ ഹെഡ് ഓഫ് ദ റോഡും അതുപോലെ തന്നെ ടെയിൽ ഓഫ് ദ റോഡും. അപ്പോൾ ഒരു എംബ്ലോബ്ലാസ്റ്റ് സെല്ല് ആണ് ഈ ഹെഡ് ഓഫ് ദ റോഡ് ഫോം ചെയ്യുന്നത്. പക്ഷേ ടെയിൽ ഓഫ് ദ റോഡ് ഫോം ചെയ്യാൻ എത്ര എംബ്ലോബ്ലാസ്റ്റ് സെൽസ് വേണമെന്നറിയോ, 3 എംബ്ലോബ്ലാസ്റ്റ് സെൽസ് വേണം. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫ് ദ റോഡ് ഒരൊറ്റ എംബ്ലോബ്ലാസ്റ്റ് കൊണ്ടാണ് ഉണ്ടാകുന്നത്, വേറെ ടെയിൽ ഓഫ് ദ റോഡ് ഉണ്ടാക്കാൻ 3 എംബ്ലോബ്ലാസ്റ്റ് സെൽസ് വേണം. അപ്പോൾ ടോട്ടലി ഒരു പെർട്ടിക്കുലർ ഇനാമൽ റോഡ് ഉണ്ടാവാൻ എത്ര എംബ്ലോബ്ലാസ്റ്റ് സെൽസ് വേണം, 4 എംബ്ലോബ്ലാസ്റ്റ് സെൽസ് വേണം അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ടൂത്തിൽ ലോവർ ഇൻസൈസറിൽ എത്ര റോഡ്സ് ഉണ്ട്, 5 മില്യൺ റോഡ്സ്. അപ്പർ ഇൻസൈസർ ആണെങ്കിൽ 12 മില്യൺ റോഡ്സ്. അപ്പോൾ ഓരോ റോഡ് ഇൻ ടു
ഫോർ അതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് എമിലോബ്ലാസ്റ്റിൻ്റെ സെല്ലിന് കേട്ടോ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്താൽ മതി, ഒരു എനാമൽ റോഡ് ഉണ്ടാവാൻ 4 എമിലോബ്ലാസ്റ്റ് സെൽസ് വേണം. അത് ഏത് റീജിയനിലാണ്? ഹെഡിലാണെങ്കിൽ ഒരു എമിലോബ്ലാസ്റ്റ് സെല്ലും, ടെയിലിലാണെങ്കിൽ 3 എമിലോബ്ലാസ്റ്റ് സെൽസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ടെയിൽ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എമിലോബ്ലാസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഒരു ഹെഡ് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് പെർട്ടിക്കുലർ അറേഞ്ച്മെൻ്റ്, അതാണ് കീ ഹോൾ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇനാമൽ റോഡ്സിൻ്റെ ഡയറക്ഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഡയറക്ഷൻ നമ്മൾ ജനറലൈസ് ചെയ്തെന്ന് പറഞ്ഞു ഒബ്ലീക് ആൻഡ് വേവി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് ഓരോ ടൂത്തിലും, പെർമനൻറ്റ് ടൂത്തിലും ഡെസിഡസ് ടൂത്തിലും കുറച്ചൊരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ആ രണ്ടാമത്തെ ഡയഗ്രാം നോക്കുക. അത് അതിൻ്റെ ലേബിൾ ക്ലിയർ അല്ല, പക്ഷേ ഞാൻ പറയാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഡെസിഡസ് ടൂത്താണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഡെസിഡസ് ടൂത്ത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സെർവൈക്കൽ ഏരിയയിൽ എങ്ങനെയാണ് റോഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? സെർവൈക്കൽ ഏരിയയിൽ അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ഹൊറിസോണ്ടൽ. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ മേലോട്ട് കയറി കഴിഞ്ഞാൽ അവർ ഒബ്ലീക്ക് ആയിട്ടാണ് വരുന്നത്. കുറച്ചും കൂടി ഇൻസൈസറിൻ്റെ ഏരിയയിൽ വന്നാൽ അവർ വെർട്ടിക്കലാണ്. വേറെ പെർമനൻറ്റ് ടൂത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? സെർവൈക്കൽ ഏരിയയിൽ അതിന് വിളിക്കുന്ന പേര് നൈഫ് എഡ്ജ് എന്നാണ് പറയുന്നത്, നൈഫ് എഡ്ജ്. ഓക്കെ, പിന്നെ വരുന്നത് ഒബ്ലീക്ക് അപ്പിയറൻസ്. ആൻഡ് വെർട്ടിക്കലി വരുമ്പോൾ നമ്മുടെ ഇൻസൈസൽ ഏരിയയിൽ, കസ്പിൻ്റെ ഏരിയയിൽ വരുമ്പോൾ വെർട്ടിക്കൽ അപ്പിയറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയറക്ഷനാണ് ഫോളോ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ഡെസിഡസ് പെർമനൻറ്റ് ടൂത്ത്. കമ്മിങ് ഓൺ ടു ദി നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ഇനാമൽ എന്ന് പറയുന്നത് ഇൻറ്റർ റോഡ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻറ്റർ റോഡ് സബ്സ്റ്റൻസ് രണ്ട് റോഡുകൾ തമ്മിലുള്ള ഗ്യാപ്പാണ് ഇൻറ്റർ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ മിനറലൈസേഷൻ എന്ന് പറയുന്നത് റോഡിൻ്റെ സ്ട്രക്ചറിനേക്കാളും കാൽസിഫിക്കേഷൻ കുറവായിരിക്കും. ഓക്കെ, റോഡാണ് ഏറ്റവും കൂടുതൽ 96% ഇൻ ഓർഗാനിക് സബ്സ്റ്റൻസ് ഉള്ളത്. പക്ഷേ കമ്പയർ ടു റോഡിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻറ്റർ റോഡ് ഏരിയ ആയിരിക്കും കുറച്ചുകൂടി കാൽസിഫിക്കേഷൻ കുറവ്, ലെസ് കാൽസിഫൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ റോഡിനെ ഇൻറ്റർ റോഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ബൗണ്ടറിനെയാണ് വിളിക്കുന്ന പേര് റോഡ് ഷീറ്റ് എന്ന് പറയുന്നത്. അത് ഓർഗാനിക് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദ ബൗണ്ടറി ബിറ്റ്വീൻ റോഡ് ആൻഡ് ഇൻറ്റർ റോഡ് ഇസ് കോൾഡ് എസ് നാരോ സ്പേസസ് കോൾഡ് എസ് റോഡ് ഷീറ്റ് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ഓർഗാനിക് മെറ്റീരിയൽസ്. ഓക്കെ, വിത്ത് ദിസ് നമ്മൾ പാർട്ട് 1 ഓഫ് ഹിസ്റ്റോളജി ഓഫ് ഇനാമൽ എൻഡിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഞാൻ നമ്മൾ പഠിച്ചു എമിലോ ജെനസിസ് പഠിച്ചു, എങ്ങനെയാണ് ഇനാമൽ ഡെപ്പോസിറ്റ് ആവുന്നത്, അതുപോലെ തന്നെ ലൈഫ് സൈക്കിൾ ഓഫ് ഇനാമൽ, അതിനകത്ത് ഓരോ സ്റ്റേജസ്, മോർഫോജെനറ്റിക് സ്റ്റേജ്, അതുപോലെ തന്നെ അത് ഇന്നർ ഇനാമൽ എപ്പിത്തീലിയം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എമിലോബ്ലാസ്റ്റ് ആവുന്നതും, എമിലോബ്ലാസ്റ്റ് പിന്നെ ഡിസെക്രീഷൻ ചെയ്യുന്നതും, അതുപോലെ തന്നെ അതിൽ വരുന്ന സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസം, റഫ് എൻഡ്, സ്മൂത്ത് എൻഡ്, ബോർഡേഴ്സ് ഉള്ള എമിലോബ്ലാസ്റ്റുകൾ, അതിൽ നിന്ന് പിന്നെ അവർ വീണ്ടും ഡീജനറേറ്റ് ചെയ്ത് അവർ ലോ ക്യൂബോയിഡൽ ആയിട്ടുള്ള സെൽസ് ആയിട്ട് മാറി ഫൈനലി ഡെസ്മോപ്ലാസ്റ്റിക് സ്റ്റേജിൽ കണക്റ്റീവ് ടിഷ്യൂവിനെയൊക്കെ അവർ ബൗണ്ടറിയൊക്കെ മാറ്റി ടൂത്തിന് ഇറപ്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ പഠിച്ചത് ഇനാമലിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഇനാമലിൻ്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് വരുന്നത്, ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, റോഡ്, അതുപോലെ തന്നെ ഇൻ്റർ റോഡ്, അതുപോലെ തന്നെ റോഡ് ഷീറ്റ്, അതിൻ്റെ കാൽസിഫിക്കേഷൻ്റെ എമൗണ്ട്, ഇത്രയാണ് മെയിനായിട്ട് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഡീൽ ചെയ്ത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ എമിലോജെനസിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ട്രക്ചറൽ ആൻഡ് ഓർഗനൈസേഷനലായിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, സ്ട്രൈ ഓഫ് റെച്ചിയസ്, നിയോനീറ്റൽ ലൈൻ, എച്ച് എസ് ബാൻസ്, നാൾട്ട് ഇനാമൽ, ഇനാമൽ തഫ്റ്റ്, ലെമലി, സ്പിൻഡിൽ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതായിരിക്കും പാർട്ട് 2 ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം റിവൈസ് ചെയ്യാം കേട്ടോ.